വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിതയുടെ മൃതദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തു. പള്ളിപ്പാട് സ്വദേശിനി വത്സലകുമാരിയുടെ 6.5 പവൻ സ്വർണമാണ് നഷ്ടമായിരുന്നത്. അമ്പലപ്പുഴ സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത്. ജീവനക്കാർക്ക് പറ്റിയ പിശകാണ് സ്വർണം നഷ്ടമാകാൻ കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകും. ശരണ്യ, ഇപ്പോൾ 3 പേരാണ് പരാതി നൽകിയിരുന്നത്. ഒരാളുടെ സ്വർണം കിട്ടിയെന്ന് പറയുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ഈ ആശുപത്രിയിൽ നിന്ന് എന്ന് തന്നെ പറയുമ്പോൾ ജീവനക്കാരുടെ പക്കൽ നിന്നാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ച, കോവിഡ് ബാധിച്ച് മരിച്ച വത്സലകുമാരി ഹരിപ്പാട് മുട്ടം സ്വദേശിനിയുടെ സ്വർണമാണ് കാണാതായിരുന്നത്. മാത്രമല്ല, പട്ടണക്കാട് സ്വദേശി പ്രഭാവതി അമ്മയുടെയും അവലൂക്കുന്ന് സ്വദേശിയായ ആനി ജോസഫിന്റെയും സ്വർണം കാണാതായിരുന്നു. എന്നാൽ ഈ സ്വർണമൊക്കെ ഇപ്പോൾ കണ്ടെടുത്തു എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. കാരണം ആരോഗ്യമന്ത്രി അടക്കം ഇടപെടുകയും മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിന് കേസ് കൈമാറുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് ആ ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയുടെ അലമാരിക്കുള്ളിൽ നിന്ന് തന്നെ സ്വർണം കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. അത് ഈ പ്രഭാവതി അമ്മ മരിച്ച സമയത്ത് അവരുടെ കയ്യിൽ 2 വളകളും ഒപ്പം തന്നെ കഴുത്തിൽ ഒരു മാലയും ഉണ്ടായിരുന്നു. പക്ഷെ മാലയും കമ്മലുകളും മാത്രമാണ് നഷ്ടപ്പെട്ടത്. വത്സലകുമാരിയുടെയും മാലയും കമ്മലുകളും ഒരു വളയും നഷ്ടപ്പെട്ടിരുന്നു. ഈ നഷ്ടപ്പെട്ട സ്വർണം, അതായത് ഒരു വളയാണ് തിരികെ മരണസമയത്ത് നൽകിയിട്ടുള്ളത്. അതൊഴിച്ച് ബാക്കിയുള്ള സ്വർണം മുഴുവൻ ലഭിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. ജീവനക്കാർ ഇത് മാറ്റിവെച്ചതിന്റെ പിഴവ് മൂലമാണ് ഇത് നൽകാൻ കഴിയാതിരുന്നത് എന്നാണ്. അതായത് അത്തരത്തിലൊരു മോശം ശ്രമം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും മരണസമയത്ത് ഈ കുടുംബങ്ങൾക്കൊക്കെ നൽകിയത് ഓരോ വള വീതമാണ് നൽകിയിട്ടുള്ളത്. മറിച്ച് ബാക്കിയുള്ള സ്വർണം പ്രഭാവതി വത്സലകുമാരിയുടെ സ്വർണമാണ് കിട്ടിയെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രഭാവതി അമ്മയുടെ സ്വർണവും അതേ ലോക്കറിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അനൌദ്യോഗികമായി പോലീസ് നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. രഞ്ജിത്ത്. ശരി ശരണ്യ.